ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലോയി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യുക, അതിനുശേഷം ഒരു സൺസ്ക്രീൻ പുറത്ത് പോകുന്നവരെ യൂസ് ചെയ്യുക. അപ്പം ഞാനിവിടെ മോയ്സ്ചറൈസർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, കാരണം ഞാൻ ജസ്റ്റ് മേക്കപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു ബേസ് കിട്ടാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിസ് ബ്യൂട്ടിയുടെ ഒരു ഇല്ലുമിനേറ്റിംഗ് പ്രൈമറാണ്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റായിട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ്. ഇത് വെച്ചിട്ട് വളരെ ഗ്ലോയി ആയിട്ട് നമുക്ക് മേക്കപ്പ് ലുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫൗണ്ടേഷനും അതുപോലെ ഈ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമറും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഫേസിലൊന്നായിട്ട് ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കൺസീലറാണ്. അപ്പം കൺസീലർ നമ്മൾ ഇതുപോലെ ഡാർക്ക് മാർക്സ്, അതുപോലെ നമ്മുടെ അണ്ടർ ഐസ്, അതുപോലെ നമുക്ക് ഫേസിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഭാഗത്തൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നാക്കിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡിങ് മേക്കപ്പിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കറക്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഞാനിതാ ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഐബ്രോസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഐബ്രോസ് ചെയ്യാനായിട്ട് ഞാനിവിടെ മ്യൂസിക് ഫ്ലവറിൻ്റെ ഒരു ജെൽ ഐബ്രോ കിറ്റാണ് എടുത്തിട്ടുള്ളത്. അതിലിതുപോലെ ഒരു ആംഗിൾഡ് ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് ജസ്റ്റ് ഐബ്രോസ് ഒന്ന്. അപ്പോൾ എൻ്റെ ഐബ്രോസ് അത്യാവശ്യം തിക്കാണ്, അതുപോലെ ഫുൾ ഫില്ല് ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഐസാണ്. ഐസിന് വേണ്ടിയിട്ട് ഞാൻ റെവല്യൂഷൻ്റെ ഐഷാഡോ പാലറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇതുപോലെ ഒരു ഐസിനൊരു ബേസ് കിട്ടാനായിട്ട് വൈറ്റ് കളറ് ഐഷാഡോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതേ പാലറ്റിൽ തന്നെ ഒരു പിങ്ക് കളറുണ്ട്, ആ കളർ വെച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അത് നമ്മൾ ഐസിൻ്റെ മുകളിലും അതുപോലെ താഴെയും ഒന്ന് നന്നാക്കിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഐഷാഡോസ് യൂസ് ചെയ്യുമ്പം ബ്ലെൻഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതാണ്. അപ്പം നല്ലവണ്ണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഐഷാഡോ പിങ്ക് കളറ് ഐസിൻ്റെ മുകളിലും അതുപോലെ അണ്ടർ ഐസിലും ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലൊരു ഗ്രീൻ കളർ ഷെയ്ഡുണ്ട്, ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യുന്നില്ല, ഇതതുപോലെ രണ്ട് ഐസിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട അറിയാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഐസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ലിപ് ബാം അപ്ലൈ ചെയ്യുക നമ്മുടെ ലിപ്സിൽ. അപ്പം ഫസ്റ്റ് ഫുൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ലിപ്സ് ഒന്ന് നല്ലവണ്ണം മോയ്സ്ചറൈസ് ആയിട്ടുണ്ടാവും. അപ്പം ഇതേപോലെ ഞാൻ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഫസ്റ്റിൽ ചെയ്യുക. അതിനുശേഷം ഞാൻ മസ്കാര യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെബലിൻ്റെ ഒരു ഹൈപ്പർ കേൾ മസ്കാരയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഐബ്രോസ് ഷേപ്പ് ചെയ്തതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഐലാഷ് ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ബാലൻസ് തരുന്നത് വെച്ചിട്ട് നമ്മുടെ ഐബ്രോസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചീക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ ഐബ്രോസ് കാണാൻ വളരെ ഭംഗിയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ ഐബ്രോസും കഴിഞ്ഞു, ഐസും കഴിഞ്ഞു. ഐസിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കാജൽ അപ്ലൈ ചെയ്യുക. കാജൽ അപ്ലൈ ചെയ്യാൻ നിർബന്ധമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഹിമാലയയുടെ ഒരു കുഞ്ഞ് കാജലാണ്, 50 rupees അങ്ങനെ എന്തേ ഉള്ളൂ കടകളിലെല്ലാം കട. അപ്പോൾ അതുപോലെ ഞാൻ രണ്ട് ഐസും ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്ലഷിന് വേണ്ടി എടുത്തിട്ടുള്ളത് NYB ഒരു മിനി ലിപ്സ്റ്റിക്കിൽ റെഡ് ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചീക്സിൽ രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ നോസിൻ്റെ അറ്റം ഭാഗത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം കൈ വെച്ച് ഡാബ് ചെയ്യുക. എന്നിട്ടും ബ്ലെൻഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് നാച്ചുറൽ ഫിനിഷും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ ബ്ലഷ് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മളിനി ഹൈലൈറ്റർ അപ്ലൈ ചെയ്യണം. ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ്ലി ബേസായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റിംഗ് പ്രൈമറാണ്. അപ്പോൾ നമ്മുടെ ഫേസിൽ ഉയർന്നു നിൽക്കുന്ന എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഗ്ലോ ആണ് ഈ ഒരു ഹൈലൈറ്റിംഗ് പ്രൈമർ യൂസ് ചെയ്താൽ നമുക്ക് ലൈറ്റ്സിലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഉണ്ടാവും. നല്ല ഗ്ലോയിങ് ഇഫക്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ ഇതാതുപോലെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ലിപ്സ്റ്റിക്ക് ഒന്നതിന് വേണ്ടി മുന്നേട്ടുള്ള ലിപ് ബാം ഇതുപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കളയുക. അതിനുശേഷം നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ലാക്മിയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മേക്കപ്പ്. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു ഇയറിങ്ങും അതുപോലെ നമ്മുടെ ഹെയർ ചെറുതായിട്ടൊന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.